الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعتصم بالله فقد هدي إلى صراط مستقيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الحكمة والة المؤمن يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد إني وإن صامني غيم يربعني أقول يا سيد السادات يا سندي اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يا الله നിങ്ങളെല്ലാം കസാലെടുത്ത് കുറച്ച് മുന്നോട്ട് നിന്ന് ഇരുന്നാൽ ആ പുറത്തുള്ളവർക്കൊക്കെ അന്ന് വന്നിരിക്കുക എല്ലാവരും സർവ്വ ആളും എടുത്തും കിട്ടും വേഗം എടുത്തോളൂ വേഗം ഉടനെ നടക്കണം വരി തെറ്റാതെ ആ അത്ര മതി ആ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ വന്നിരിക്കുന്നതായ വന്നിരിക്കും നമുക്കൊരു ദ്വാരം നിട്ട് മതിയാക്കി വേഗം പോവാം ചൂടിങ്ങനെ മുഖത്തേക്ക് പറക്കുന്നു ഈ സ്ഥാപനത്തോടുള്ള ബഹുമാനവും മജ്‌ലിസിൻ്റെ ഹുർമത്തും ആലോചിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതും മാത്രമല്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് നമ്മുടെ സമ്മേളനം വിജയിക്കൽ വളരെ അനിവാര്യമാണല്ലോ ആ മുകളിലിരിക്കുന്നവർക്കൊക്കെ ഒന്നും കൊണ്ട് വരാം അവിടെ അല്ലെ ആ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ സൗകര്യത്തിനാണ് ഞാൻ സ്ഥലമുണ്ടാക്കിയത് കുറേയധികം ആളുകൾ നമുക്ക് ദ്വാരക്കാൻ സാധിക്കും മഴ പെയ്യാനും ദ്വാരക്കാം എല്ലാത്തിനും ദ്വാരക്കാം അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ സഹോദരങ്ങളെ ഇവിടെ രണ്ട് തരം വിദ്യാഭ്യാസം രണ്ട് കോണിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു മുൻഗാമികളെ ആക്ഷേപിക്കുകയല്ല ആ കാലഘട്ടത്തിൽ അത്രയും മതിയായിരുന്നു പണ്ഡിതന്മാർ ഭൗതികമായി പ്രത്യേകിച്ചൊന്നും പഠിക്കാത്ത ആളുകളാണ് അധികവും ഉണ്ടായിരുന്നത് അതേസമയത്ത് ഇവിടെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീൽമാർ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ
അവർ ആലിമ്യങ്ങളെ ഒരു വിലയും വെക്കാതെ, ഒരു ബന്ധവും ആലിമ്യങ്ങളുമായിട്ട് ഇല്ലാതെ നടക്കുന്ന കുറേ ആളുകൾ, എല്ലാവരും അല്ല, അവർക്ക് ഒരു ഡോക്ടറാണ്, പഠിക്കുന്ന കാലത്ത് എന്തൊക്കെയോ ആയി റാങ്കിങ്ങും അടിയും ബഹളവും കുഴപ്പവും ആയി എങ്ങനെ ഒന്ന് ജയിച്ചു കിട്ടി, പിന്നെ ഒരു ജോലി കിട്ടിയാൽ രാവിലെ മുതൽ തുടങ്ങിപ്പോയി, പിന്നെ പ്രൈവറ്റും എല്ലായിട്ട് വൈകുന്നേരം വരെ ജോലി തന്നെ. ഇത് എല്ലാവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മിക്ക ആളുകളും അങ്ങനെയാണ്, കുറച്ചാളുകൾ അതിന് മാറ്റമുണ്ട്. അങ്ങനെ അഡ്വക്കറ്റും ഡോക്ടറും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും അവരൊന്നും ശറഇന്റെ ഇൽമു പഠിച്ച പണ്ഡിതന്മാരുമായി ഒരു ബന്ധവുമില്ലാതെ അകന്ന് ജീവിക്കുകയായിരുന്നു. മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് കോഴിക്കോട്ടെ ഒരു പത്രത്തിൽ പരസ്യം വന്നു, പാളയം മൊഹിദ്ദീൻ പള്ളിയിൽ നിന്ന് മൂത്രിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പത്രത്തിൽ കൊടുത്തു. അങ്ങനെ ഡബിൾ കാർഡ് എഴുതുന്ന കാലമാണ്, ഇപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡബിൾ കാർഡ്, ഒരു കാർഡിൽ നമ്മൾ കാര്യം എഴുതി മറ്റേ കാർഡിൽ നമ്മൾ അഡ്രസ്സ് എഴുതിയാലും ഇങ്ങോട്ട് തിരിച്ചയക്കും. അങ്ങനെ ഞാൻ മൊയ്തീൻ പള്ളിൻ്റെ പ്രസിഡൻറ്റിന് കത്ത് എഴുതി. അപ്പോൾ അന്ന് അയാൾ അയച്ചു തന്നത് ചെറുപ്പക്കാരുടെ നിരന്തരമായ അപേക്ഷകൾ പരിഗണിച്ചാണ് മൊയ്തീൻ പള്ളിയിൽ അങ്ങനെ നിന്ന് മൂത്രിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം മൂത്രിക്കുന്നതിൽ പോലും മതവിധികൾ കൊണ്ടുവന്ന് സങ്കുചിതമായ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിൽ നിന്ന് പണ്ഡിതന്മാർ പിന്മാറണം എന്നുകൂടി ആ മനുഷ്യൻ എനിക്ക് എഴുതി അയച്ചു. മാന്യ സഹോദരങ്ങളെ, സങ്കുചിത മനസ്ഥിതിയല്ല ഒരു മനുഷ്യൻ കാഷ്ടിക്കുന്നതിനും മൂത്രിക്കുന്നതിനും ഭക്ഷിക്കുന്നതിനും സംസാരിക്കുന്നതിനും നടക്കുന്നതിനും ഇരിക്കുന്നതിനും എല്ലാം ഇസ്ലാം നിയമങ്ങൾ വച്ചിട്ടുണ്ട്. ആ വെച്ച നിയമത്തിന് മുഴുവനും ശാരീരികമായി ആരോഗ്യത്തിന് വകയും ഉണ്ട്. അതൊന്നും സൂക്ഷിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാൻസർ രോഗം, കിഡ്നി രോഗം തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കാൻ തന്നെ കാരണം. അത് പറയാൻ പരത്തി പറയാൻ സമയമില്ല. ഡോക്ടർ ബർണാഡ് ഷാ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ വലിയ ഡോക്ടർ, അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ ഒരു പുസ്തകം ഉറുദുവിൽ വിവർത്തനം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഇസ്ലാം കി ഖുസൂസിയാത്ത്, ഇസ്ലാമിൻ്റെ സവിശേഷതകൾ എന്നാണ് എഴുതിയത്. ആ എഴുത്തിൽ അദ്ദേഹം പറഞ്ഞത് ദീന ഇസ്ലാം ഏക് കാമിൽ മുക്കമ്മൽ ദീൻ ഹേ ഓ ഇസ്ലാം കി റയീസ് മുഹമ്മദ് ഏക് തബീബ് ഔർ ഹക്കീം ഥാ ഹക്കീം തേ
ഇസ്ലാം പൂർണ്ണമായ മതമാണ്. ആ ഇസ്ലാമിൻ്റെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈദ്യനായിരുന്നു, ഒരു ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് തുടങ്ങി അയാൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല, ഇസ്ലാമിലേക്ക് വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് കത്തെഴുതി, നിങ്ങൾ ഇസ്ലാമിനെ ഇത്രയും അധികം പുകഴ്ത്തി പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരാത്തത് എന്ന്. അതിനയാൾ മുടന്തൻ ന്യായം പറഞ്ഞു, ലക്കിൻ ദുനിയാ മേ ജോ ബുരി ഹേ ബുരി ചീസ് ഹേ ഓ ആജ്കൽ ക മുസൽമാൻ ഹേ. ഇസ്ലാം അത്ര നല്ല മതമാണെങ്കിലും ഇന്ന് ഭൂമിൻ്റെ മുകളിൽ ചീത്ത സാധനം വല്ലതുണ്ടെങ്കിൽ അത് മുസ്ലിമാണ്, മുസ്ലിമായ മനുഷ്യനാണ്. ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാലിത്തേക്കൽ തന്നെയാണത്. ആദ്യം പതിവ് ചെയ്ത് പിന്നെ മുസ്ലിമാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ചീത്ത ആളുകളാണ് മുസ്ലിമീങ്ങൾ എന്നല്ല അർത്ഥം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് വൈദ്യശാസ്ത്രം അടക്കം ഇസ്ലാം നിശ്ചയിച്ച ഭക്ഷണ രീതി, വെള്ളം കുടിക്കുന്ന രീതി, ഉറങ്ങുന്ന രീതി, ഇതെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശാരീരികമായി ആഫിയത്തുണ്ടാവാൻ കാരണമാണ്. ചിലപ്പോഴൊക്കെ അതിനെതിരുണ്ടാവും, അല്ലാഹു തആലന്റെ കാവലാണ് എല്ലാം. ഏതായാലും ഞാൻ പറഞ്ഞത് ആലിമീങ്ങളെ രണ്ടാം നമ്പറായി കാണുകയും ആലിമീങ്ങളുമായി ബന്ധപ്പെടാൻ മടിക്കുകയും ചെയ്യുന്ന ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, ഉയർന്ന വിദ്യാർത്ഥികൾ, അവരെ ആലിമീങ്ങളുമായി അടുപ്പിച്ചു കൊണ്ടുവരാനും അവർക്ക് ഭൗതികമായ അറിവ് സമ്പാദിക്കുന്നതോടൊപ്പം മതവിജ്ഞാനവും കൂടി പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഒരു പുതിയ സംവിധാനം മാത്രമാണ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മളൊരു പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാലഘട്ടത്തിന് അനുയോജ്യമായ നിരക്ക് മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം, ആ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രീതി നാം കൊണ്ടുവന്നു. അതിനെല്ലാം എതിർപ്പുകൾ പറഞ്ഞിരുന്നവരൊരു ഭാഗത്തുണ്ട്, ആലിമീങ്ങളൊന്നും ഇല്ലാണ്ടാക്കിക്കളയാണിപ്പോ, മർക്കത്തു തക്കാഫത്തെ സുന്നിയയിൽ പരിഷ്കാരം കൊണ്ടുവന്നു, ബുഖാരിയിൽ പരിഷ്കാരം കൊണ്ടുവന്നു, സഅദിയയിൽ പരിഷ്കാരം കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവന്നു. പരിഷ്കാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല. നാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന വിഷയം ആ പഠിപ്പിക്കുന്നതിൻ്റെ ശൈലിയിൽ മാത്രമാണ് നാം പരിഷ്കാരം കൊണ്ടുവരുത്തി വന്നിട്ടുള്ളത്. നേരത്തെ ലൗഡ് സ്പീക്കർ ഇല്ലാതെ വഴുതു പറയായിരുന്നു, ഇപ്പോൾ അത് പറയാൻ കഴിയുന്നില്ല. അതൊരു വ്യത്യാസമാണ്. അതുപോലെയുള്ള വ്യത്യാസങ്ങളല്ലാതെ ഇവിടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ അൽഹംദുലില്ലാഹ് ഇപ്പോഴും നല്ല ദർസ് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഇങ്ങനെ വായിച്ചുവിടാന്ന് പറഞ്ഞിട്ട് വായിച്ചുവിടുന്ന ആ സ്വഭാവമല്ല. ശരിയായ നിലക്ക് വന്ന് ഒരു ഹദീസ് വന്നാൽ ആ ഹദീസിൻ്റെ മാലഹു മാലഹി പറഞ്ഞ് അതിൽ നിന്ന് അയിമത്ത് പിടിച്ചിട്ടുള്ള മദ്ഹബും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടാണ് നാം പഠിപ്പിക്കുന്നത്. അതുപോലെ കർമ്മശാസ്ത്രപരമായി മഹാന്മാരായ പണ്ഡിതർ രേഖപ്പെടുത്തിയത് മുറുകെ പിടിച്ചിട്ടല്ലാതെ നമ്മുടെ സ്വന്തം വക ഒരു ഇസ്തിമ്പാത്തിന് നമുക്ക് കഴിവില്ല എന്ന് നാം മുത്തഅല്ലിമീങ്ങളെ പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ നാല് മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അഷ്അരി മാതുരീദി രണ്ട് ഇമാമുകൾ, ആ ഇമാമുകൾ ഇവിടെ പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം സുബക്കി തങ്ങൾ തന്നെ തബക്കാത്ത് ഷാഫിഈയിൽ പറഞ്ഞു, അബൽ ഹസൻ ലം യുൻസി മദ്ഹബൻ ജദീദ, അബുൽ ഹസൻ അൽ അശ്അരി
ഇവിടെ ഒരു പുതിയ മദ്ഹബ് കൊണ്ടുവന്നിട്ടില്ല, ഒരു പുതിയ ആശയം കൊണ്ടുവന്നിട്ടില്ല, എന്തെങ്കിലും ഒരു ചിന്താഗതി മാറ്റി പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശ്വാസങ്ങളിൽ ഇടയിൽ കലർപ്പുണ്ടാക്കി നാശങ്ങൾ ഉണ്ടാക്കാൻ ബിദഅത്തുകാർ വന്നപ്പോൾ ആ ബിദഅത്തുകാരുടെ വാദം ഇന്നതാണെന്നും അത് തെറ്റാണെന്നും പഠിപ്പിച്ചതല്ലാതെ അബുൽ ഹസനുൽ അശ്ശരി തങ്ങൾ ഒരു പുതിയ മതം കൊണ്ടുവന്നിട്ടില്ല, അബൂ മൻസൂറുൽ മാതുരിദി തങ്ങൾ പുതിയൊരു അഭിപ്രായം കൊണ്ടുവന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അശ്ശരി ഇമാമിൻ്റെയും മാതുരിദി ഇമാമിൻ്റെയും മറ്റുള്ള ഇമാമുകളുടെ കർമ്മപരമായ മദ്ഹബുകളും നമ്മുടെ കേരളത്തിൽ ഷാഫി ഇമാമും ഇതിനെ സ്വീകരിക്കുന്നു. ആരാണ് സുന്നി എന്ന് ചോദിച്ചാൽ അവൻ ഷാഫിഉൻ അശ്അരിയുൻ, ഷാഫിയാണ് അശ്അരിയാണ്. ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കർമ്മപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ചത് കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വെറും ഒരു ഫിഖ്ഹിൻ്റെ മസ്അല മാത്രം പഠിച്ച ഒരാളായിരുന്നോ എന്ന് ആരും മനസ്സിലാക്കണ്ട. അഖീദയുടെ വിഷയത്തിൽ ഏറ്റവും വലിയ അവഗാഹ പാണ്ഡിത്യം നേടിയ വലിയ മഹാനായിരുന്നോ എന്ന് സംശയം ഇല്ല. നാല് ഇമാമുകളും അങ്ങനെ തന്നെ അഖീദയിൽ ഒരേ അഖീദ, നാല് മദ്ഹബിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് കർമ്മപരമായി മാത്രമാണ് ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതേസമയം അഖീദയിൽ ഒരു ഹർഫിന് പോലും ഒരു ചെറിയ കാര്യം പോലും നാല് മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിൽ വ്യത്യാസം ഇല്ല. എല്ലാവരും അഷ്അരികളുടെ തന്നെ, അഷ്അരി എന്ന് പറഞ്ഞാൽ അഷ്അരി ഇമാം അതിൻ്റെ ശേഷം ഉണ്ടായതാണ്. ആ അഷ്അരി ഇമാം പഠിപ്പിച്ചു തരുന്ന അതേ വിശ്വാസം അത് തന്നെയാണ് ആ നാല് മദ്ഹബും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുക. മുത്തലിമികൾ മനസ്സിലാക്കണം. പത്താവറംലിയിൽ ഒരു ചോദ്യം കാണാം. ഒരു സായിര് ചോദിക്കുന്നു, റഹ്മാനു അലൽ അർശിസ്തവ എന്ന ആയത്തിനെ സംബന്ധിച്ച് എനിക്കൊരു മറുപടി കിട്ടണം. അദ്ദേഹം പറയുന്നു, നിങ്ങളെ അഭിപ്രായം എനിക്ക് ആവശ്യമല്ല, എനിക്ക് അവരും ഇവരും പറഞ്ഞതൊന്നും ആവശ്യമില്ല. നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മറുപടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ അമ്മല്ലിമാമു അബൂ ഹനീഫ ഫഖാൽ, അമ്മായ അല്ലിമാമു മാലിക് ഫഖാൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നാല് മദ്ഹബിൻ്റെ ഇമാമുകളും പറഞ്ഞിട്ടുള്ളത് വിവരിച്ച് കാണാം. ഇത് നാലും ഒന്ന് തന്നെ, യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ വിശ്വാസപരമായി നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ ഒന്ന് തന്നെയാണ്, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ആ മദ്ഹബിൻ്റെ ഇമാമുകൾ അവർ വലിയ കുതുബുകളായിരുന്നു, അവർ വലിയ ഔലിയാക്കളായിരുന്നു. ഷാഫി ഇമാമു വഖത്ത് തഖത്തബ ശാഫിഈ റളിയല്ലാഹു അൻഹു ഫി ആഖിരി ഹയാതിഹി, ഷാഫി ഇമാമിൻ്റെ അവസാന കാലം അവിടുന്ന് വലിയത് മാത്രമല്ല കുതുബ് ആയിരുന്നു. കുതുബ് എന്ന് പറയുന്നത് ഔലിയാക്കളുടെ വലിയ ഒരു പദവിയാണ്, ഭരണ സംവിധാനമാണ്, മറ്റുള്ള ഔലിയാക്കന്മാരെ കൂടി ഭരിക്കാനുള്ള അധികാരമാണ് കുത്തുബ് എന്ന് പറയുന്ന അധികാരം. കുത്തുബുദ്ദമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി തങ്ങൾ കുത്തുബുദ്ദമാനായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ കാലഘട്ടത്തിലുള്ള മറ്റ് ഔലിയാക്കൾക്ക് ഒരു കേന്ദ്രമായി, അഭയകേന്ദ്രമായി ഭരിക്കാനുള്ള കഴിവുള്ള വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങൾ കുത്തുബുദ്ദമാനാണ്, ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ കുത്തുബാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അക്കാലത്തുള്ള മുഴുവൻ ഔലിയാക്കളെയും ഭരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം എല്ലാ ഔലിയാക്കളും എല്ലാ ആരിഫീങ്ങളും എല്ലാ സ്വാലിഹീങ്ങളും പഠിപ്പിച്ചു തന്നത് ഒന്ന് തന്നെയാണ്, അത് മാറ്റമില്ല. അതിവിടുത്തെ എല്ലാവരും പഠിക്കണം. ഡോക്ടർമാരെ പഠിപ്പിക്കണം, എഞ്ചിനീയർമാരെ പഠിപ്പിക്കണം, അഡ്വക്കറ്റുമാരെ പഠിപ്പിക്കണം, ശാസ്ത്രജ്ഞന്മാരെ പഠിപ്പിക്കണം. അവർക്കെല്ലാം ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ശരിയായ ആശയം പഠിപ്പിച്ചു കൊടുക്കുകയും അവർ
പഠിച്ച കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. നമുക്ക് എഞ്ചിനീയർ ഇല്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പോൾ അവരെ വേണം നമുക്ക്. അഡ്വക്കേറ്റ് ഇല്ലാതെ വാദിക്കാൻ കഴിയില്ല, വേണം നമുക്ക്. വൈദ്യന്മാരില്ലാതെ ചികിത്സിക്കാൻ കഴിയില്ല, വേണം നമുക്ക്. അങ്ങനെ എല്ലാവരും അവർ പഠിച്ച അറിവ് ഇങ്ങോട്ട് പകരുകയും നാം പഠിക്കുന്ന അറിവ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ എല്ലാവരും ഒന്ന് തന്നെ, സുന്നത്ത് ജമാഅത്തിൻ്റെ മെമ്പർമാർ എല്ലാം ഒന്ന് തന്നെ എന്ന ഒരു രീതി ഇവിടെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഈ ദഅ്‌വാ കോളേജുകളുടെയും ഈ സ്ഥാപനങ്ങളുടെയും എല്ലാം ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അൽഹംദുലില്ലാ, വലിയ ഒരു വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് സാധിച്ചിട്ടുണ്ട്, സാധിപ്പിച്ചിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട. ഷൗക്കത്ത് ബുഖാരിയോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയ, കാശ്മീരിൽ വെറും വെടിവച്ചകൾ മാത്രം കേട്ട് ജീവിക്കുന്ന നാടായിരുന്നു. ഇന്ന് അവിടെ നമ്മുടെ സ്കൂളുകൾ, ധാരാളം സ്കൂളുകളുണ്ട്. കുട്ടികൾക്ക് ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണെന്നറിയാം. പണ്ട് ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യം അല്ല എന്നാണ് അവരുടെ അതല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ടതല്ല എന്നായിരുന്നു അവർ പണ്ട് പഠിച്ചിരുന്നത്. ഇപ്പോൾ കാശ്മീർ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ടതാണ്, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ് എന്നൊക്കെ അവർ പഠിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസവും അവർ പഠിക്കുന്നു. മർക്കസു തഖാഫത്ത് തന്നെ കൊണ്ടുവന്ന് 100-100 കുട്ടികളെ നാം പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുന്നു. ആ കുട്ടികൾക്കെല്ലാം ഇസ്ലാമിനോടും സുന്നത്ത് ജമാഅത്തിനോടുമുള്ള മഹത്വവും ബഹുമാനവും അവരെ ഹൃദയത്തിലിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതെല്ലാം നാം ഉപയോഗപ്പെടുത്തണം. ഇനിയും നമ്മുടെ ബുഖാരി ഒരുപാട് വളരാനുണ്ട്. വളർച്ചയൊന്നും മതിയായിട്ടില്ല. ഇപ്പോൾ കുട്ടികൾ തന്നെ, ഞങ്ങൾ ഇന്നലെ മർക്കസിൽ കുട്ടികളെ പരീക്ഷ കഴിഞ്ഞു കൊല്ലത്തേക്ക്. എടുത്തു നോക്കുമ്പോൾ പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾ തന്നെ 100-400 കുട്ടികൾ. ശരിയത്ത് കോളേജിലേക്ക് മാത്രം ബഷീറാജ് ഇങ്ങനെ തീർന്നാൽ പോരാ, സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ തരണം. കുട്ടികൾക്ക് കിടക്കാനും ഇരിക്കാനും സ്ഥലമല്ലാന്ന്, അതിന് കാശ് തരണം. പക്ഷേ എടുക്കാതിരിക്കാൻ നിർത്തിയുണ്ടോ? നന്നായിട്ട് എഴുതിയ കുട്ടികളൊക്കെ എടുക്കന്നെ. അങ്ങനെ ഒരു 100-400 കുട്ടികളെ, പുതിയ കുട്ടികളെ ഇപ്പോൾ എടുത്തു. വേറെയുള്ള കുട്ടികളൊക്കെ പാസ്സാവാത്തവരോട് ഇച്ചാള മക്കളെ അടുത്ത കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം അവിടെയില്ല. ബുഖാരിയിൽ സ്ഥലമില്ല, പൂനൂര് നമ്മുടെ മർക്കസ് ഗാർഡനിൽ സ്ഥലമില്ല, കുറ്റ്യാടിയിൽ സ്ഥലമില്ല, മഴതനിൽ സ്ഥലമില്ല, എല്ലാ സ്ഥലത്തും കുട്ടികൾ അധികമാണ് ഉള്ളത്. ഇതിനൊക്കെ ഒരു വഴി നമുക്ക് ഉണ്ടാക്കാൻ ഇനിയും ഇനിയും ഉത്സാഹിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ റമളാൻ ഇത വരുന്നു. ആ വരുന്ന റമളാനെ സ്വീകരിക്കാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുക. പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട ആയത്ത് ഇറങ്ങിയ മാസമാണ് ഷഅബാൻ. ആ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഹിക്മത്താണ്, ഒരു ഇൽമാണ്. ഇൽമ് എന്ന് പറയുന്നത് ഹിക്മത്താണ്. ആ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന നിധിയാണ്. ആ നിധി ഇവിടെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ക്ഷീണം കൂടുതലുള്ളതുകൊണ്ട് ഇനി നീട്ടി സംസാരിക്കുന്നില്ല. പിന്നെ നമ്മളെ അബു ഹനീഫ ഇമാമ് അല്ല, അബു ഹനീഫ ഫൈസി, അങ്ങനെ പറഞ്ഞാൽ തർക്കമൊന്നുമില്ല. ഇമാമ് തന്നെയാ, കുട്ടികൾക്കൊക്കെ ഇമാമ് തന്നെയല്ലേ. എന്തെങ്കിലും വാങ്ങിത്തരാനൊന്നും ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞാലും വാങ്ങി പറയാണ്ട് വാങ്ങിത്തരണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു 10 ഒരു ചെറിയ സംഭാവന തന്നാൽ എനിക്കൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അത് തന്നെ 1,00,000 മുതൽ ഇങ്ങോട്ട് ചോദിക്കുക.
അയ്യായിരോ ഇരുപത്തഞ്ചായിരോ അര സെന്റിന് 1.10. അല്ലാ ഹക്കീമാജി അര സെന്റിൽക്ക് തന്നു വയ്ക്കണില്ലേ? ഹക്കീമാജി ഉദ്ഘാടനം ചെയ്ത്. പിന്നെ ആരാണ് എൻ്റെ പ്രത്യാരമെന്നുള്ളത്? കാൽ സെന്റിന് അങ്ങനെ കൊണ്ട് താഴോട്ട് പോരു. ബാബാജി കോഴിച്ചന 100,000 റുപ്യ. അല്ലാഹു അക്ബർ. ചെല്ലു കുട്ടികളെ, എന്നിങ്ങൾ ഇറങ്ങിക്കൊത്തിരിക്കുന്നത്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ബാബാജിക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖൈറായ ഉദ്ദേശമൊക്കെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. പിന്നാരുണ്ട്? ഞാനായി പിരിക്കാൻ നിൽക്കണില്ല. എന്നാലോ ഇവിടെ മുഹമ്മദ്ലിയാരുടെ അനുജനല്ലേ അത്? ഇപ്പം മരിച്ചുപോയേ. മുഹമ്മദ്ലിയാർക്ക് അല്ലാഹു തല പുറത്തു കൊടുക്കട്ടെ. ഇവിടെ വലിയ മുഹിബായിരുന്നു. അല്ലാഹു അവരെ കബറിനെ വിളിച്ചാക്കി കൊടുക്കട്ടെ. അനുജൻ്റെ മകൻ തകരൊന്നുണ്ടാവുമോ? 10,000. ഇത്ര ഇങ്ങനെ പറഞ്ഞാൽ 100,000 10,000 ഉറപ്പിക്കും. ഞാൻ 10,000 എന്ന് പറയുമ്പോൾ മുപ്പർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കരുതി 100,000. 10,000 റുപ്യ ജബ്ബാർ മുസ്ലിയാർ. അങ്ങനെയല്ലേ പേര്? ജബ്ബാർ മുസ്ലിയാർ. 10,000 റുപ്യ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. യാ അല്ലാ. ഹുസൈൻ ഹാജി, കുഞ്ഞാൻ ഹാജി, 10,000 റുപ്യ. 50,000 റുപ്യ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. പഠിച്ചു ബഷീർ ഹാജി 50,000 റുപ്യ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഷീർ ഹാജി ഒന്നും ഇവിടെ മാത്രം കൊടുത്താൽ പോരാ, എല്ലായിടത്തും കൊടുക്കണം. എല്ലാം ചെല്ലുമല്ലോ. അല്ലാഹു ബർക്കത്തേറ്റട്ടെ. ആരാ പറഞ്ഞേ? ഓണപ്പറമ്പ് സിറാജ് 10,000. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തറയിട്ടാലെന്ന ഏൽപ്പിക്കണ്ട. മൂപ്പർക്ക് മറ്റന്നാളൊരു പിരിവുണ്ട്. ഒരു പള്ളിയില്ലേ, ഒരു പള്ളിയിലെ കടമുണ്ട്. എയർപോർട്ടിലെ പള്ളിയിലെ കടമുണ്ട്. അത് പിരിക്കാൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. 26-ാം തീയതി അവിടെ ജുമാ സ്ഥാപിക്കുന്നുണ്ട്. അന്ന് പിരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുക. അത് അന്നേരം കിട്ടും ഇൻഷാല്ല. മൊഹീനുദ്ദീൻ മുസ്ലിയാർ, മൊഹീനുദ്ദീൻ ബാക്കവി, 10,000 റുപ്യ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. യാ അല്ലാ. യാ അല്ലാ. പിന്നെ ആരാ? യാ സയ്യിദി യാ റസൂലല്ലാ. എന്നാ പിന്നെ ബാക്കി വാങ്ങാം അല്ലേ? എല്ലാവരും തന്നോളൂ. അൽഹംദുലില്ലാ. അതാ അവിടെ ഒരാൾ. എന്താ പേര്? റാഷിദ് ഖാൻ്റെ വാപ്പയാ? അബ്ദുള്ള ഹാജി. എനിക്കറിയാം. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. മക്കൾക്കല്ലോ. അതാരാ ബാ? സുബൈർ ഹാജി. 10,000 റുപ്യ. ഇതാരാണ്? ഉസ്മാൻ മാഷോ. കീപ്പറമ്പ്. 10,000 റുപ്യ. യാ അല്ലാ. നമ്മുടെ സജീവ പ്രവർത്തകരാണ് ഒക്കെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ ബാരി പട്ടുവം. കഴിഞ്ഞ മരിച്ച പട്ടുവം കുഞ്ഞാമുഹാജിയുടെ പേരിൽ അള്ളാഹു അവരെ കബറ് വിളിച്ചാക്കി കൊടുക്കട്ടെ. മുസാജിൻ്റെ മകൻ ബാവ, അൽഹംദുലില്ലാ. 10,000 റുപ്യ. അള്ളാഹു 25,000. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. പടച്ചവരെ നല്ല ചൂട്. അങ്ങനെ ചൂട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒന്ന് നിർത്തട്ടെ. നിർത്തട്ടല്ലേ?
നാളെ ഉണ്ടല്ലോ പരിപാടി, നാളെ കാസർഗോഡ് മഹിമത്തിന്റെ സമ്മേളനമാണ്. ഒരു സ്ത്രീ 5000 രൂപ, സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്താൽ അച്ഛാരും കൊണ്ട് പൈസ ഇട്ട് തരും. 5000 രൂപ ആയത്തിൻ്റെ കണക്കൊന്നുമില്ല. ഏ ലത്തീഫാജി കോൺട്രാക്ടർ 5000 10000 10000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കോൺട്രാക്ടർ ഇന്ന് കേട്ടാ വലിയ വളക്കാറില്ലാതെ വിചാരിക്കും. നമ്മൾ തന്നെ കൊടുക്കാറുണ്ട് 50000 രൂപ വേല, 50000 അല്ല 50 ലക്ഷം ഞാൻ തന്നെ കൊടുക്കാറുണ്ട്. പണിയെടുത്തല്ലേ ബാക്കി, അങ്ങനെ എല്ലായിടത്തും ആയി കിടക്കുക. അപ്പോ ലത്തീഫ് ആ ഡോക്ടർ ലത്തീഫ് സാഹിബ് 10000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. യാ അല്ലാഹ്, എഞ്ചിനീയർ ബുഖാരി സനദ് വാങ്ങിയ ആളാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമർ മുസ്ലിയാർ പൊന്നാട് 10000 രൂപ അല്ലാ അല്ലാ അല്ലാ. നോക്ക് മക്കളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ ഒഴുതു മല പൊന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു, വേണ്ടെന്ന് പറഞ്ഞ് സ്വീകരിച്ചില്ല. കല്ലും മണ്ണും വാരിയിട്ട് പൊന്നാക്കി തരണമെന്ന് പറഞ്ഞാൽ അപ്പം ആക്കി കൊടുക്കും അല്ലാഹു തആല. അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സംഭാവനക്ക് വേണ്ടി വഴുതു പറഞ്ഞു. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തട്ടവും പിടിച്ചിട്ടെങ്ങനെ നടന്ന് പിരിവെടുത്തില്ലേ? നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ആ സ്വർണവും വെള്ളിയുമാക്കി മണ്ണ് വാരിയിട്ട് സ്വർണമാക്കി ചെലവഴിക്കാതിരുന്നത്? ജയ്ഷുൽ ഉസ്രത്ത് എന്ന യുദ്ധത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ പ്രസംഗിച്ചിട്ട് സംഭാവന വാങ്ങി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് 3 പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് സംഭാവന വാങ്ങിയില്ലേ? അതൊക്കെ മൊഴിച്ചു കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ അന്ന് മൊഴിച്ചു കൊണ്ട് പണമുണ്ടാക്കി ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചാൽ ഇന്ന് സാധുക്കളായ നമ്മളുടെ കാലത്ത് നബിയാണെങ്കിൽ ഏതായാലും ഇല്ല, പിന്നെ ഔലിയാക്കളെ കറാമത്ത് കൊണ്ട് അങ്ങനെ കല്ലും മണ്ണും പൊന്നാക്കാൻ കഴിയില്ല. അപ്പം അള്ളാഹുവിൻ്റെ ദീൻ നടക്കാൻ പ്രയാസമായി പോകും. അത് കണ്ടിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് അന്ന് മൊഴിജിതത്ത് കൊണ്ട് പൊന്നും വെള്ളിയും ഉണ്ടാക്കാതെ സംഭാവന ചോദിച്ചുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചതെന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കണം. അതുകൊണ്ട് അർഹമുറാഹിമായ അള്ളാഹു ഇങ്ങനെയാണ് ദീനിൻ്റെ കാര്യം വെച്ചിട്ടുള്ളത്. ഒരു കൂട്ടർ ചോദിക്കുക, മറ്റുള്ളവർ കൊടുക്കുക. റഹമുറാഹിമായ റബ്ബേ, ഈ സ്ഥാപനത്തിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ അലവിക്കുട്ടി ഹാജി അടക്കം, അതുപോലെ മൂസഹാജി അടക്കം തുടങ്ങി, മൂസഹാജിയുടെ മകൻ ചെറിയാപ്പു ഹാജി തുടങ്ങി, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് മുഴുവൻ നീ റഹ്മത്ത് ചെയ്യണം അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ കബറിനെ നീ സ്വർഗതപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കാലം എൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 പൈസ പോലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമ്പാദിച്ചിട്ടില്ല റബ്ബേ, അത് നിനക്ക് നല്ല പോലെ അറിയാം. ഒരു 10 പൈസ പോലും സ്ഥാപനത്തിൻ്റെ പൈസ ഞങ്ങളാരും എടുത്തിട്ടില്ല റബ്ബേ, ഞങ്ങളാരും തട്ടിപ്പ് നടത്തിയിട്ടില്ല റബ്ബേ, അത് നീ അറിയുന്നവനാണ്. എന്നാൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്, അവരുടെ ഷെറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ.
അവരുടെ ഫിത്നയിൽ നിന്ന് ഞങ്ങളുടെ ദീനിനെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ റഹ്മൻ റഹീമേ, ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിനായി ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകണം. റഹ്മാനെ റഹ്മൻ റഹീമായ അല്ലാഹ് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം. റഹ്മാനെ ഞങ്ങളെ ദീനിൻ്റെ പ്രവർത്തകന്മാരായി മരിച്ചുപോയ ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അപ്പൊ കരീമാജി ഇത്രയും വലിയ സമയം ഇവിടെ ഇരുന്ന് ഇനിയും ഇരിക്കുന്നു, എല്ലാ സ്ഥലത്തും ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ചാരിയം ബാവഹാജ് വലിയ ധർമ്മിഷ്ഠനായിരുന്നു. അവരുടെ കബറിന് നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ, അവരുടെ കബറിന് നീ വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും, ബഹുമാനപ്പെട്ട ബഹറുല്ലുലൂം സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് തുടങ്ങി അവിടുത്തെ ശേഷമുള്ള ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി കൂടി ഒരു കാലത്ത് നിന്ന് കൊണ്ടൂർ ഉസ്താദ്, അതുപോലെ വാപ്പ മസ്ജിദാര്, മാമ മസ്ജിദാർ തുടങ്ങി എല്ലാവരെയും സുബ്ഹാനല്ലാഹ് വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ജിഹാരി തങ്ങൾ, അങ്ങനെ ഞങ്ങളിൽ ഒന്നും വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരും, സയ്യിദ് ഫദൽ ജമലുല്ലേരി തങ്ങൾ, അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ, അതുപോലെ സയ്യിദ് ഫദൽ തങ്ങൾ, സയ്യിദ് ഷിഹാബ് തങ്ങൾ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അങ്ങനെ തുടങ്ങി, അതാ സർസോല ഉസ്താദ് തുടങ്ങി നിരവധി ആലിമീങ്ങളും ഉസ്താദുമാരും, പേര് പറഞ്ഞവരും പറയാത്തവരും ഉണ്ട്. അവർക്കെല്ലാം നീ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ദർസ് നടത്താൻ വേണ്ടി നീ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. ഇൽമ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണമല്ല, ആഫിയത്തുള്ള ആയുസ് തരണേ അല്ലാ, ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സർവപ്രവൃത്തിയും നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുമ്മ മാ ഖളൈത ലനാ മിൻ അംരിൻ വശറഅനാ ഫീഹി, നിങ്ങൾക്ക് വേണ്ടിയാണ് ആർക്കുന്നത്. അല്ലാഹുമ്മ മാ ഖളൈത ലനാ മിൻ അംരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതൈസീരിക ഫതമ്മിംഹു ലനാ ബിഅക്മലിൽ വുജൂഹി വഅസ്വബിഹാ വഅഹ്സനിഹാ وأجملها فإنك على كل شيء قدير وبالإجابة جدير. اللهم يسر عسيرنا وعسير من يقوم بهذه الجامعة بهذه المؤسسة والمعلمين والمدرسين والمتعلمين والمساهمين والمساعدين يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا الغيث ولا تجعلنا من القانتين. ارتوني يا كما يبر الله، ارتوني يا كما يبر الله، ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. പടച്ച പോലെ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്, കുടിക്കാൻ വെള്ളമില്ലാത്തവരുണ്ട്, സ്ഥാപനങ്ങൾ അടച്ചു പോയിട്ടുണ്ട്. റമദാൻ മാസം വരികയാണ്. പടച്ചവരെ ഞങ്ങൾക്ക് നീ നല്ല മഴ തരണേ അല്ലാ, നീ ഇഷ്ടപ്പെട്ട നല്ല മഴ തരണേ അല്ലാ. ഞങ്ങൾക്ക് വെള്ളം വേണം അല്ലാ, ഞങ്ങൾക്കെല്ലാം നീ തരണേ അല്ലാ, ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദ് ഒരു അവാർഡ് ദാനം നിർവഹിക്കുന്നു. ബുഖാരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി സോഷ്യോളജിയിൽ PhD പൂർത്തിയാക്കിയ മുഹമ്മദ് അതീഖ് ബുഖാരിക്കുള്ള ബുഖാരി സ്ഥാപനത്തിന്റെ അവാർഡ് ആദരണീയരായ ഉസ്താദ് അവർ നൽകുന്നു.